കേശു എന്നൊരു രസികൻ കഥാപാത്രമായി മലയാളികളുടെയൊക്കെ പ്രിയപ്പെട്ട നായകൻ ദിലീപ് വീണ്ടും കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ നാദൃശ്യമാണ്. അതിലും രണ്ടുപേരും നമുക്കൊപ്പമുണ്ട്. എല്ലാവിധ ആശംസകളും പറയണം ആദ്യമേ കേശുവിനും കേശുവിൻ്റെ നാഥനും. ഏ നാഥന് ഇതാണോ ശരിയല്ലേ? ദിലീപേട്ടൻ ഏത് സിനിമയിലും വേഷം മാറി വന്നു കഴിഞ്ഞാൽ പൊതുവെ അത് പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളൊരു ചരിത്രമാണ്. തനി ദിലീപ് അല്ലാതെ കാര്യമായ മാറ്റങ്ങളുമായി വന്ന അപ്പം ആ ഒരു മാറ്റത്തോടെയാണ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം, നമുക്കറിയാം സിനിമയെ വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ തിയേറ്ററുകളിലും തോന്നുന്നത്. രണ്ട് വർഷത്തിന് ശേഷമാണ് സിനിമ വരുന്നത്. എങ്ങനെയാണ് ഈ വേഷമാറ്റത്തോടെ വരുന്ന കേശു അതെങ്ങനെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് വരുമെന്നാണ് കരുതുന്നത്? കേശു ഒരു രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്, രസികനാണ്, അത്യാവശ്യം കുസൃതികളും കുനിഷ്ടബുദ്ധികളൊക്കെ ഉള്ള സാധാരണ മനുഷ്യനാണെങ്കിലും അയാള് സരസതയുള്ള ഒരാൾ. കേശുവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ട്, നമ്മുടെ അടുത്ത് എവിടെയുണ്ട്, എവിടെയൊന്നും തോന്നാവുന്ന ഒരാളാണ്. ഒന്നി നമ്മുടെ അയവക്കത്ത് തോന്നാം, നമ്മുടെ വീട്ടിൽ തോന്നാം, ഇയാളുടെ സ്വഭാവം കൊണ്ട് നമ്മൾ തന്നെയാകാം. നമ്മുടെ പ്രത്യേകിച്ച് മക്കളൊക്കെ പെട്ടെന്ന് അച്ഛന്മാരെ കമ്പയർ ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലത്തെ ചില സ്വഭാവങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പം നമുക്ക് വേറെ അവകാശവാദങ്ങളൊന്നുമല്ല, പക്ഷേ നമ്മൾക്ക് സിനിമ ജനങ്ങളെ രസിപ്പിക്കുമെന്നുള്ളതാണ്. നമുക്കൊരു 100% ഫാമിലി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ നമ്മൾ കണ്ടിട്ടുള്ളത്. ശരി, ഇനി നാഥൻ പറയൂ. കേശുവിൻ്റെ നാഥൻ നാദൃശ ഒരു സിനിമ ചെയ്യുമ്പോൾ പ്രേക്ഷകരെല്ലാം കേരളത്തിലെ ഒരു മിനിമം ഗ്യാരണ്ടി പ്രതീക്ഷിക്കും, അത്യാവശ്യം നമുക്ക് ചിരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് അല്പം ആശ്വാസത്തോടെയൊക്കെ തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ OTT ആണെങ്കിൽ OTT കണ്ട് വരാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ സിനിമകളൊക്കെ ആ ഒരു ഹാസ്യത്തിൻ്റെ ഒരു ലെയർ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ദിലീപുമായിട്ട് ചേരുമ്പോൾ പിന്നെ അതുണ്ടാകുന്ന കാര്യത്തിൽ വേറെ സംശയമില്ല. എങ്കിലും ഒരു എക്സ്ട്രാ കെയർ എന്തായാലും ഈ സിനിമയ്ക്ക് വേണമല്ലോ, കാരണം ഏറ്റവും അടുത്ത സുഹൃത്തിന് വേണ്ടി സിനിമ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്ട്രാ കെയർ എന്താണ് കേശുവിലെ? ഇത് ദിലീപും ഞാനും കൂടിയാണ് ആദ്യം തന്നെ സിനിമ, ഇപ്പോൾ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ദിലീപ് നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യാനായിരുന്നു എനിക്ക് ആഗ്രഹം, എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട്. അപ്പോൾ അവൻ്റെ ആഗ്രഹം അപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള. അപ്പോൾ പക്ഷേ എന്താ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദിലീപ് നാദൃശ കോമ്പിനേഷനിൽ വരുന്ന പണ്ടത്തെ ഓഡിയോ കാസറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുകയെന്ന് പറയുന്നത്. അത് 10-18 കൊല്ലം ഞങ്ങൾ ഈ ചിരിപ്പിച്ചിട്ട് പൊട്ടിച്ചിരിപ്പിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാവേലി കുമ്പത്തിനും ഓണത്തിനടുക്ക് പുട്ടു ചെറുത്തിനൊക്കെ വേണ്ടി കാത്തിരുന്ന ജനത്തിന് മുമ്പിൽ അത് ആ കാസറ്റിലൊക്കെ ദിലീപ് നാദർഷ ടീമിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ആ ടീം സിനിമയായിട്ട് വരുമ്പോൾ അതിൽ ഒരുപാട് ചിരിക്കാൻ പ്രതീക്ഷിക്കുന്നു. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, നാട്ടിൽ വലിയൊരു വെല്ലുവിളി. അതിന് പറ്റിയൊരു കഥ വരാണ്ട് ഏത് കഥ കേട്ടാലും ഓ ഇത് നമുക്ക് ജനങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയല്ലടാ നമ്മൾ കൊണ്ട് മാറ്റി വേറെ അതിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പറ്റുന്നൊരു സിനിമ എപ്പോഴെങ്കിലും കഥ കേൾക്കുമ്പോൾ ഇതിനിടയിൽ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നു. ഈ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷവും രണ്ടാമത്തെ സിനിമ സംഭവിച്ചപ്പോഴും മൂന്നാമത്തെ സിനിമ സംഭവിച്ചപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവനും കഥ കേൾക്കണ്ടായിരുന്നു, ഞാനും കഥ കേൾക്കണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ കേശു വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ കേട്ടപ്പോഴും ആദ്യം ദിലീപിനെ പറ്റി ചിന്തിക്കുന്നില്ല. ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ദിലീപ് അല്ല പടം ചെയ്യുന്നത്. പക്ഷേ പിന്നീട് എപ്പോഴോ ഒരു ദിവസം ദിലീപ് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, കേശുവായിട്ട് ഞാൻ ചെയ്തിട്ട് നമുക്കൊരുമിച്ച് ഈ പടം ആണ് ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കേശുവായിട്ട് 67 വയസ്സായിട്ടുള്ള കേശുവായിട്ടനായിട്ട് നീ അതായത് തൊട്ടു ഒരു ആരെയായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നത് ഈ ഒരു ഇത്രയും പ്രായമായ ക്യാരക്ടറായി? ഞങ്ങൾ ദിലീപ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു സുരാജ് കുഞ്ഞാറമ്പൂടിൻ്റെ അടുത്ത്, ആ ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ നീ ഒന്ന് നോക്കി വെക്ക്, ഞങ്ങളൊരു ക്യാരക്ടർ, അതായത് സജീവ് പാഴൂരിൻ്റെ സ്ക്രിപ്റ്റാണ്. സജീവ് പാഴൂരിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് സുരാജ് കുഞ്ഞാറമ്പൂട്. അപ്പോൾ അങ്ങനെ സുരാജ് പറഞ്ഞിട്ടാണ് സജീവിൻ്റെ അടുത്ത് നിന്ന് കഥ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ പക്ഷേ സുരേനേക്കാൾ മുമ്പ് വേറൊരാളെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് കഥ പറയുന്നത്. അതെ അതെ, സജീവ് ശരിക്കും ആ സമയത്ത് വേണുചേട്ടനൊക്കെ ആയിരുന്നു, വേണുചേട്ടൻ അലൻസി ഏട്ടനൊക്കെ പോലത്തെ അങ്ങനത്തെ അത്ര പ്രായമുള്ള ഒരാൾ. അപ്പോൾ പക്ഷേ ഈ പ്രായമുള്ള ആൾ ചെയ്യുമ്പോൾ റിയൽ ആയി, വേണുചേട്ടനും അലൻസി ഏട്ടനൊക്കെ ഒരുപാട് അങ്ങനത്തെ കഥ അവരുടെ പുതുമയില്ല എന്ന് പറഞ്ഞത്. അപ്പം നമുക്കൊരു ഒരു അങ്ങനെ സുരാജ് അന്ന് മറ്റേ ഇതൊന്നും ചെയ്തിട്ടില്ല, ഏതാണെന്ന് അറിയാം, നമ്മുടെ ഈ ആൻ്റോട് കുഞ്ഞപ്പനൊന്നും ചെയ്തിട്ടില്ല, പ്രായമുള്ള വേഷം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് സുരാജനായിട്ട് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോയ സമയത്ത് ഒരു ദിവസം ദിലീപിൻ്റെ മനസ്സിൽ തന്നെ തോന്നിയാണ് കേശുവട്ടൻ ഞാൻ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കേശുവട്ടൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും കേശുവട്ടൻ? അങ്ങനെ ഞങ്ങൾ പോലും അറിയാണ്ട് ദിലീപ് പോലും പോയിട്ട് സ്കെച്ചൊക്കെ ചെയ്യിപ്പിച്ച്, റോഷൻ എന്ന് പറഞ്ഞ മേക്കപ്പ് മാനെ കൊണ്ട് സ്കെച്ച് ചെയ്യിപ്പിച്ച് ആ സ്കെച്ച് കാണിച്ചത് ഇങ്ങനെയായിരിക്കും കേശുവട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫോണിൽ അയച്ചിരുന്നു ഒരു ദിവസം. അപ്പോൾ ഞാൻ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് ഞാൻ നായശ്വരത്ത് പറഞ്ഞത് ഇങ്ങനെ
ഒരു സംഭവമാണ്. അപ്പോൾ സ്കെച്ച് ചെയ്യുന്നതിനുമുള്ള കാര്യം എന്ന് വെച്ചാൽ അബ്ദു വരെ വർക്ക് ചെയ്ത ഫുൾ കഥ നമ്മുടെ അടുത്ത് സജീവ് പാടൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ കിടക്കുന്നുണ്ട്, ഈ നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ ഈ ഇത് എന്ത് ഇത് ചെയ്യണോ ഇത് വേണോ വേണ്ടയോ നമ്മൾ ചെയ്യണ സിനിമ ഇതാണോ എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സുരാജിൻ്റെ അടുത്ത് ഈ കഥ മൊത്തത്തിൽ പറഞ്ഞു, സുരാജ് ഈ ഈ കഥ നീ മൊത്തം കേക്ക്. അപ്പോൾ സുരാജൻ അവിടെ ഇവിടെയൊക്കെ അറിയാം സജീവ് പാടൂർ പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ ഫോമാറ്റ് ഇതാണ്, ഇത് നമ്മളാണ് പ്രൊഡ്യൂസ് ചെയ്യണേ, പക്ഷേ നീ അഭിനയിക്കണം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്, പക്ഷെ ഒരാഴ്ച സമയം എനിക്ക് തരണം. ഈ ഒരാഴ്ചക്ക് ചിലപ്പോൾ ഇത് ഞാൻ തന്നെ ചെയ്യുന്നു പറയും. അത് നടന്നില്ലെങ്കിൽ അവർ, പക്ഷെ നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്താണ് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ സുരാജ് പറഞ്ഞു വെച്ചാൽ, ചേട്ടാ അത് എപ്പോഴാ വെച്ചാൽ പറഞ്ഞാൽ മതി, പക്ഷെ നിങ്ങളും ഞാൻ ചെയ്യാട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എടോ ഒരാഴ്ച സമയം തള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കുഴപ്പമില്ല കേട്ടോ എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞതെന്ന് പറഞ്ഞു. അതിന് ഒരാഴ്ചക്കകമാണ് ഞാൻ ഈ സ്കെച്ചിൻ്റെ കാര്യവും ഞങ്ങൾ ഒരുമിച്ച് പിന്നെ അത് കാണിച്ചു വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സംശയം, പിന്നെ റോഷനെ വരുത്തി വരുത്തിയിട്ട് നമ്മൾ ക്യാപ്പ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്ത് നോക്കി ഇപ്പം നമുക്ക് ചെയ്യാം എന്നുള്ളൊരിതിലേ. അങ്ങനെയാണ് പിന്നെ സുരാജിൻ്റെ അടുത്ത് പ്രതീക്ഷ കൊടുത്തിട്ട് മാറ്റി ചെയ്യില്ല. ഞാൻ സുരാജിനെ വിളിച്ച് പറഞ്ഞു, സുരാജ് എടാ ഞാൻ തന്നെ ചെയ്യടാ, ചേട്ടാ അടിപൊളി കഥാപാത്രം അത്, ഓൾ ദി ബെസ്റ്റ് ചേട്ടാ എന്ന് ആച്ചാ. നമുക്ക് അത്രയും ഒരു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളത് ആ സംസാരിക്കണം. പിന്നെ അളിയനായിട്ട് കമ്മ്യൂണിക്കാൻ വിളിച്ച് നോക്കിയതാ, ഉർവശിയുടെ ഒരു, നിങ്ങൾ തമ്മിലുള്ള ഒരു ജോഡി ആ സിനിമയുടെ ഒരു പ്രധാന കാര്യമാണല്ലോ. ഇപ്പോൾ ഉർവശിയെ പോലെ ഒരു മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് ഇപ്പോഴും. ഇപ്പം നമുക്കറിയാം തമിഴിൽ വരെ സൂര്യയുടെ ഒക്കെ ഒപ്പം അതിഗംഭീരമായ പ്രകടനങ്ങളാണ്, നമുക്ക് പകരം വയ്ക്കാൻ ആളില്ല എന്ന് അവരൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഉർവശിയെ വീണ്ടും ഒരു ഹാസ്യത്തിൻ്റെ ഒരു ഒരു ഫീലും കൂടെ ഉണ്ടെന്നാണ് ട്രെയിലറിൽ നിന്ന് കാണുമ്പോൾ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യാം, അത് ആരുടെ സജഷൻ ആയിരുന്നു ഉർവശിയെ ആ ഒരു റോളിലേക്ക് കൊണ്ടുവരിക? അത് ആഴ്ച തന്നെ, കാരണം ഇവരാദ്യമേ കഥ കേട്ടപ്പോൾ തന്നെ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ലേ പ്രായമുള്ള ആൾക്കാർ എന്നുള്ള സംഭവം, ക്യാരക്ടറിന് ഉറവിച്ചാലാണ്ട് വേറെ ആരും ഇല്ല ഇപ്പം ചെയ്യാനായിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പിച്ച കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നത്തെ വിഷയം, ഉറവിച്ചേച്ചി ആയാൽ ഇടാൻ ഞാനായിട്ട് എങ്ങനെ കോമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ ഇടാ അത് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും, നമുക്ക് അങ്ങനെ നോക്കിയാൽ ചേച്ചിയോട് ആദ്യം സംസാരിക്കാമെന്ന് പറഞ്ഞു. ചേച്ചി ആദ്യം ഭയങ്കര ചിരിയും വേറായിട്ട് ആണോ നമുക്ക്, അത് ചിലപ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും, നമ്മൾ ഇതുവരെ ആരും അങ്ങനെ ചിന്തിച്ചില്ലല്ലേ, അതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലേ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്തു വന്നു. പിന്നെ ലൊക്കേഷനിൽ പോലും ചേച്ചി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്, ഞാൻ അപ്പോഴും കേച്ചുമായിട്ടല്ല ആയിട്ടില്ല, നോർമൽ മുടിയൊക്കെ ഇട്ട് തന്നെ ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയിട്ട് മുടിയൊക്കെ വടിച്ച് നമ്മൾ കേച്ചുമായിട്ട് ചെന്നപ്പോഴാണ് ചേച്ചി നോക്കുന്നത്. കൊള്ളാലോ. പിന്നെ ആ ഒരു കേശും രത്നമ്മ ആ ഒരു കോമ്പോ ആണ് നമ്മൾ പിടിച്ചേക്കാൻ വേണ്ടി, കാരണം ചേച്ചിക്ക് അതിനകത്ത് ഈ കേശുവേട്ടൻ്റെ കൂടെ തന്നെ കട്ടൊക്കെ കളിക്കാനുണ്ട്. ചേച്ചി പോലുള്ളൊരു ആർട്ടിസ്റ്റ് നമ്മൾ കൂടെ കൊണ്ടുവന്നത് മത്സരമാണ് ഇവര് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് നല്ല നല്ല കണ്ട ആളുകളൊക്കെ നിങ്ങളുടെ നിങ്ങളിങ്ങനെ മത്സരിച്ച് അഭിനയിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഇടയിൽ അങ്ങനെ ഇല്ല, ഹാസ്യം പ്രധാന ഘടകമാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ആ ക്യാരക്ടറിനെ വെച്ച് ആ ക്യാരക്ടർ അനുഭവിക്കാവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ നല്ല നമുക്ക് ട്രെയിലർ ആണ് വെച്ചത് ഊഹിക്കാനും. അപ്പോൾ അത്തരം എങ്ങനെയാണ് ഒരു ഹുക്ക് ചെയ്യുന്ന രീതിയിലുള്ള, ഇപ്പോൾ നമുക്കറിയാം ഈ റിയലിസ്റ്റിക് സിനിമകളുടെ ഒരു സമയമുണ്ട്, അത് മാറി പ്രേക്ഷകർ കുറച്ച് ഇപ്പോൾ ഹീറോയിസം ഇഷ്ടപ്പെടുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഭയങ്കര ഒരു വർണ്ണാഭമായ സിനിമ കാണാനും കൊതിക്കുന്നത്, ഈ എല്ലാവരും കോവിഡുകാരുടെ മടുത്ത് അല്ലേ തിയേറ്ററിലും ഒക്കെ വന്നൊന്ന് ആഘോഷിക്കണം എന്ന് വിചാരിക്കുന്ന സമയമുണ്ട്. അപ്പോൾ ആ രീതിക്ക് തന്നെയാണോ സിനിമയെ മൊത്തം ട്രീറ്റ് ചെയ്തേക്കുന്നത്? എൻ്റെയൊക്കെ മനസ്സിൽ ഞാൻ സിനിമ ചെയ്യുമ്പോൾ വിചാരിക്കണമെന്ന് പറയാം, എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ നിന്ന് സാധാരണ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമായിട്ട് ഒക്കെ സിനിമയെന്ന് നമ്മൾ പറയിക്കണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് നമ്മളുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് നമ്മളുടെ സിനിമകളെല്ലാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം എങ്ങനെയാണെന്നുള്ള അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. ഇത് അങ്ങനത്തെ ഉള്ള തീർച്ചയായിട്ടും വിത്ത് ഫാമിലി ഇരുന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണം കിട്ടിയത് ഞങ്ങൾ ഇതിൻ്റെ പ്രിവ്യൂ ഷോ നമ്മുടെ സത്യാന്തികാട് സാറ്, സിദ്ദിഖ് ലാൽ, മെക്കാട്ടിൻ അല്ല റാഫി ഷാഫി അവരെല്ലാവരും വന്നൊന്ന് പടം കണ്ടാണ്. പടം കണ്ടപ്പോൾ ഉള്ളൊരു അവരുടെ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് കുറച്ചുകൂടി നമുക്ക്, കാരണം ഞങ്ങളിത് ആദ്യം തൊട്ട് ഞങ്ങളുണ്ടാക്കിയ പ്രോഡക്റ്റ് എല്ലാവരും ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ലല്ലോ.
അവരുടെ ഒരു ഗ്യാരണ്ടി അവര് തന്നിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലും. സിനിമ ഇപ്പോഴത്തെ കാലം സിനിമാക്കാരെ അനുഭവിക്കുന്ന വലിയ ഇഷ്യൂ കൂടെ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇത്രയും കാലം അടച്ചിട്ടു, ആ തിയേറ്റർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് തിയേറ്റർ തുറന്നു. അതിലിപ്പോ 50% ഉള്ളൂ. അപ്പൊ ഒ ടി ടിയുടെ ഒരു രക്ഷാമാർഗം കൂടെ ഒക്കെ നോക്കി ഈ സിനിമ ഒ ടി ടിയിലേക്ക് വരുന്നു. പക്ഷെ ഇപ്പോൾ സിനിമ ഇറങ്ങേണ്ട താമസം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിലറോ പാട്ടോ ഇറങ്ങേണ്ട താമസം മുതൽ തന്നെ ഒരു ഡീഗ്രേഡിങ് എന്നൊരു അതൊരു കൃത്യമായ ഒരു സംവിധാനമായി മാറിയിരിക്കുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അത് സിനിമകൾക്ക് വലിയ ദോഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറും. ഇപ്പോൾ ഒരുപാട് ചീത്ത അഭിപ്രായം കേട്ടുകഴിഞ്ഞാൽ പിന്നെ ചെന്നിരിക്കുന്നവനും ആ രീതിയിലെ സിനിമ. അപ്പോൾ അത് അത് ചെറുക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് സിനിമാക്കാരെ ഇത് കാണുന്നത്? അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയുടെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഒരു ഇതിലേക്കുള്ളതല്ല, സിനിമ നമ്മുടെ എല്ലാവരുടെയാണ്. തിയേറ്ററിൽ വന്ന് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി എത്ര ആളുകളാണ് ജീവിക്കുന്നത്. അത് തൊട്ടപ്പുറത്ത് തട്ടുകടക്കാരൻ, ഓട്ടോറിക്ഷക്കാരൻ, തൊട്ടടുത്ത് കടക്കാർ, പെട്ടിക്കടക്കാരുണ്ട്, പല മറ്റേ പല ഒരുപാട് ആളുകൾ. ചിലപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഒന്ന് അവിടെ കയറിയാൽ സാധനം വാങ്ങിച്ചിട്ട് പോവാം. അപ്പോൾ ഈ എല്ലാ സ്ഥലത്തും ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ 200 രൂപ കൊടുത്ത് കാണും, അല്ലെങ്കിൽ 250 രൂപ ഞങ്ങൾ അധ്വാനിച്ച കാശ് കൊണ്ടാണ് സിനിമ കാണുന്നത്. മോശമാണെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായം അഭിപ്രായം പറയാം. പക്ഷേ നമ്മൾക്ക് ചില സമയത്ത് ചില സിനിമ തിയേറ്ററിൽ കഴിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പടം. ആ സമയത്ത് അഭിപ്രായങ്ങൾ പച്ചയ്ക്ക് പറയാം. ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ്, റിലീസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആ സിനിമ അന്ന് റിലീസ് ചെയ്യാൻ പറ്റിയില്ല ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട്. ആ സിനിമ വളരെ മോശമാണെന്ന് അടിച്ചുകൊണ്ട് വിട്ട കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ വെറുതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ആടിത്തി മറുത്തിട്ട് എവിടെ കൊണ്ടെന്ത് തവന. അത് കാണാൻ ജനങ്ങൾ വേണം. ഈ ജനങ്ങൾ ആരാണ്? എല്ലാം കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരു പേടിയുണ്ട്? അല്ല, ഇല്ല. ഇപ്പോൾ സാധാരണ ചില കമൻസ് കാണുമ്പോൾ നമുക്ക് അത് അവരുടെ വിവരമില്ലായ്മയെന്ന് വിചാരിക്കും. കാരണം ചിലവർ എഴുതാറുണ്ട്, നിങ്ങളുടെ സിനിമയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാൻ, സിനിമ എന്തെന്ന് അവശ്യ ഘടകമല്ല, സിനിമ തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ലെന്ന് വിചാരിച്ചാൽ സിനിമ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ധാരണ എന്താ പറയുമോ, കുറേ ഈ സിനിമയായിട്ട് ജീവിക്കുന്ന കുറേ നടീനടന്മാരുണ്ടല്ലോ, കാറിലൊക്കെ കയറിപ്പോകും, ഈ പോഷ ജീവിതം നയിക്കുന്ന കുറേ സിനിമ. അത് ഞാൻ പറയണത് ഇപ്പോൾ 10-450 സിനിമാ നടന്മാരും നടികളും ഉണ്ടെങ്കിൽ അതിനകത്ത് 100-ൽ താഴെയുള്ളവരാണ് അങ്ങനെ ഇവർ ഈ പറയുന്ന ലൈഫിലേക്ക് പോകുന്നു. പക്ഷെ അതിനെ അത് മാത്രമല്ല, അവരുദ്ദേശിക്കുന്നത് ഈ 100 വരെയാണ് ചീത്ത പറയണത്. പക്ഷെ ഇപ്പൊ യേശു അല്ലെങ്കിൽ കേശു, ഈ ഒരു താരതമ്യമൊക്കെ പല രീതിയിൽ പറഞ്ഞു കേട്ടു ഈശോ എന്ന സിനിമ. അപ്പൊ നിങ്ങളുടെ സിനിമ യാത്ര അത്ര സുഖകരമല്ല നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുരമ്പുകളൊക്കെ പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. ഇപ്പൊ എല്ലാം ശാന്തമായോ? ആദ്യത്തെ സിനിമയുടെ പേര് അമർ അക്ബർ എന്ന് തോന്നി, അതിലെ കഥാപാത്രങ്ങളുടെ പേരാണ്. പിന്നെ കട്ടപ്പനയിൽ ഋതുരോഷൻ അവന് വിളിക്കുന്ന പേരാണത്, മേരാന ഷാജി അതും പേരാണ്. കേശു ഈ വെടിനാഥെന്ന് പേരിടാൻ കാരണം എൻ്റെ കേശവൻ കേശുവട്ടൻ. അത് കഴിഞ്ഞിട്ട് ഈശോ എന്ന് പറയുന്നത് അതിലെ കഥാപാത്രത്തിൻ്റെ പേരാണ്, അതിലെ നായകനായിട്ട് ജയസൂര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ഈശോ. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എല്ലാം ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള, അപ്പോൾ ഇത് ബൈബിളുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല എന്നുള്ളത് എങ്ങനെ അറിയിക്കുമെന്ന് വെച്ചപ്പോൾ, നമ്മളുടെ കൂടെ ഉള്ള എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സൈലക്സ്, ക്യാമറമാൻ റോബി വർഗീസ്, ഇവരെല്ലാവരും ഈ സിനിമയായിട്ട് ഫ്രെയിം ടു ഫ്രെയിം കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്നെ പറഞ്ഞ് ഇക്ക ഇത് നമുക്കൊരു പണിയാണ്, ഇത് ഈശോ എന്നുള്ള കഥാപാത്രമാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന് ഇട്ടാൽ അത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും, ബൈബിളിൽ നിന്നല്ല എന്നാണ്. നമ്മുടെ സിനിമകൾ നമ്മൾ എല്ലാവരും ചിരിക്കുക, ഞാൻ ഇന്ന ആളല്ലേ, ഞാൻ ഇന്ന ആളെ എന്ന് ചോദിച്ചിട്ടല്ല. നമ്മുടെ ഇവിടെ നടത്തുന്ന കേരളത്തിലെ ജനങ്ങളാണ്, മലയാളി പ്രേക്ഷകരാണ് നമ്മളെ സംബന്ധിച്ചപ്പോൾ. എന്താ കാര്യം എന്ന് അറിയുമോ, ഏറ്റവും കൂടുതൽ ഈ ചർച്ചുകളിലും അമ്പലങ്ങളിലും പോയിട്ട് സ്റ്റേജ് ഷോ നടത്തി അവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഉണ്ട് തടി വെച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ വന്നിട്ട് അതിനെ തള്ളി പറയുമോ ഒരിക്കലും. ഈ കുഞ്ഞിലെ പ്രായം തൊട്ട് നമ്മൾ സ്റ്റേജിൽ കയറിയേക്കുന്നത് കംപ്ലീറ്റ്. അല്ലാണ്ട് ശരിക്കും മുസ്ലിം പള്ളികളിലല്ല പ്രോഗ്രാം നടക്കുന്നത്, കംപ്ലീറ്റ് ക്രിസ്ത്യൻ പള്ളികളിലും അമ്പലങ്ങളിലുമാണ് ഞങ്ങൾക്ക് ഷോസ് തന്നിരിക്കുന്നത്, സ്റ്റേജ് ഷോ തന്നിരിക്കുന്നത്, ഗാനമേളയും മിമിക്രിയും നടത്തുന്നത് മുഴുവൻ അവിടെയാണ്. ഇവരൊക്കെ കൂടി ഇങ്ങനെ പറയുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും. ഞാൻ ചെയ്ത് ഇതൊക്കെയാണ്, നമ്മൾ നമുക്കങ്ങനെയുള്ള ചിന്തയില്ല, ഞങ്ങളങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ അത്തരം നെഗറ്റീവ് ഭാഗങ്ങളൊക്കെ അല്ല ആ സിനിമകൾക്ക്. ഇപ്പോൾ ഈ കേശു വീടിനാഥൻ ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ആണ്, ഈശോ ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ സെൻസർ ബോർഡ് ഈ പടം കാണുന്ന സമയത്ത്, രണ്ട് പടം കണ്ട സമയത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ രണ്ട് പടത്തിനും ഈ പറഞ്ഞ പോലെ പേരിൻ്റെ വിവാദം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫ്രെയിം ടു ഫ്രെയിം നോക്കും, എന്നിട്ട് എന്തെങ്കിലും വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കൂട്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ്.
പക്ഷെ അത് അവർ കണ്ടിട്ട് അവസാനം ചോദിച്ചു ഇതിനാണ് ഈ പുകയിലും മുഴുവൻ ഉണ്ടാക്കിയത്. ഇനി എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവരെ സിനിമ കാണട്ടെ അല്ലേ, സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ സിനിമ കണ്ട് വിലയിരുത്തണം. എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും നമുക്ക്, എന്തുവന്നാലും എല്ലാം പോസിറ്റീവ് ആയിരിക്കില്ല. പക്ഷേ സിനിമ സജീവമായി മുന്നോട്ട് പോകണം, അതിന് ആരോഗ്യകരമായ പ്രേക്ഷകരുടെ പിന്തുണയും ആവശ്യമാണ്. അത് തിയേറ്റർ ആണെങ്കിലും ഒ ടി ടി ആണെങ്കിലും ഒക്കെ പ്രേക്ഷകർ അപ്പോൾ കേശവനെ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവിധ നന്മകളും, ഇനി ഒരുപാട് പ്രോജക്ട്സ് വരാണ്ട് ഒക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.